കർണാടകയിലെ പിഇസ് കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ ഒരു പെൺകുട്ടി ഒരു ആൾക്കൂട്ടത്തിനെതിരെ ആക്രോശിക്കുന്നത് ഈ നാട് കണ്ടതാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അവളുടെ ഈ നാട്ടിൽ ഭരണഘടന അനുശാസിച്ചു കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആ വലിയ ആൾക്കൂട്ടത്തിന് നേരെ ഒറ്റയ്ക്ക് പ്രതികരിച്ചത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഈ നാടിൽ അതൊരു പ്രതീകമാണ്. ഒരുപക്ഷെ ആർക്ക് എന്ത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നത് സംബന്ധിച്ച് അവനവൻ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർ അതിനെതിരെ നിലകൊള്ളുമ്പോൾ പോലും ധീരമായി അതിനോട് പ്രതികരിക്കാൻ തയ്യാറായ ആ പെൺകുട്ടി ആ പേരറിയാത്തവൾ അവൾ ഈ സമൂഹത്തിനൊരു മാതൃകയാണ്. അതായത് എന്റെ ഇഷ്ടം എന്റെ ഭരണഘടന എന്റെ രാജ്യം ഇതിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഒരു പൗരൻ ഈ നാട്ടിൽ അവകാശമുണ്ട്. അത് മറ്റൊരാളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടാനുള്ളൂ. അതായത് പ്രതിഷേധവും പ്രതിരോധവും മതപരമായ വാചകങ്ങളായി മാറുമ്പോഴാണ് അതിന്റെ അപകടം പതിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അതായത് പ്രതിഷേധിക്കുന്നവർ ജയ് ശ്രീറാം വിളിച്ച് പ്രതിഷേധിക്കുമ്പോൾ അത് വിവരക്കേടാണ്. പക്ഷേ തിരിച്ച് അല്ലാഹു അക്ബർ എന്ന വാക്കുപയോഗിച്ച് പ്രതിരോധിക്കുമ്പോൾ അത് പിന്നീട് ഉയർത്തിക്കാട്ടി വിമർശനത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഹിജാബ് ധരിച്ചു പക്ഷേ പ്രതികരിക്കുമ്പോൾ തിരിച്ചു പറയേണ്ട വാക്കുകൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് വലിയ അലയൊലികൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്തരത്തിലുള്ള പ്രശ്നമായി മാത്രമാണ് ഇപ്പോൾ ഇതിനെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ആ പെൺകുട്ടി ആ സന്ദർഭത്തിൽ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അതിനെ പ്രതിരോധിച്ചത്. പക്ഷേ അവളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ കൈകടത്താൻ ശ്രമിച്ച അവൾക്ക് ഈ നാട് അനുശാസിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന വസ്ത്രധാരണത്തിൽ എത്തുമ്പോൾ അതിനെതിരെ ഒരു ആൾക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ ഇത്തരത്തിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നത്, അത് വിവരക്കേടെന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കാൻ പറ്റുന്നത്? ഈ രാജ്യത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ അടുത്ത കാലത്താണ് ഈ പ്രവണത കണ്ടെത്തിയത്. മുൻപൊന്നും ഇങ്ങനെ ഈ നാട്ടിൽ ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ സംഘപരിവാറുകാർക്ക് കേന്ദ്രഭരണം കിട്ടിയതിന് ശേഷം ഇത്തരത്തിൽ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കപ്പെടുകയാണ്. അത് സ്കൂൾ കലാലയങ്ങളിലായിക്കോട്ടെ കോളേജുകളിലായിക്കോട്ടെ, ഇത് ആദ്യത്തെ സംഭവമല്ല. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ആക്രമണങ്ങൾ ഇതുപോലെ കണ്ടതാണ്. അത് ജെ എൻ യു ആയിക്കോട്ടെ അല്ലെങ്കിൽ ജാമ്യ മില്ലിയ ആയിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം ഉണ്ടായ ഈ സംഘടിതമായ ആക്രമണം അത് സൗത്ത് ഇന്ത്യയിലേക്കും വരുന്നു എന്നുള്ളത് കർണാടകയിൽ നിന്ന് ആകുമ്പോൾ അവിടെയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് കൃത്യമായി വിലയിരുത്തേണ്ടി വരികയാണ്. ബി ജെ പിക്ക് അധികാരം കിട്ടിയതിന് ശേഷം ന്യൂനപക്ഷ വേട്ട ഉണ്ട് എന്ന് ഉറപ്പിച്ച് തുറന്നു കാട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ വീഡിയോ. ആ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ പ്രതിരോധം ഒരുപക്ഷെ ഈ രാജ്യത്തിന് മാതൃകയാണ്. അത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ആൾക്കൂട്ടത്തെ കണ്ടിട്ട് ഭയപ്പെടാതെ സ്വന്തം നിലപാട് വിശദീകരിക്കാൻ ഒരാൾ തയ്യാറായത് അവൾ ഈ നാടിനൊരു മാതൃകയാണ്. അതായത് നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതിഷേധിച്ചാലോ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ആക്രമിച്ചാലോ എല്ലാ വായകളും മൂടിക്കെട്ടാൻ കഴിയില്ല എന്ന് ആ പെൺകുട്ടി നിങ്ങളോട് പറയുകയാണ്. ആ രണ്ട് വാചകങ്ങൾ നിങ്ങളുടെ മുഖത്തേറ്റ അടിയാണ്. നിങ്ങൾക്ക് ആ കുട്ടിയെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അത്തരം വേഷവിധാനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് നിയമത്തിന് വേണ്ടി അതിന് പിന്നാലെ പോയി പോരാടാമായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് വന്നൊരു പെൺകുട്ടിയെ ഇങ്ങനെ കൂട്ടം ചേർന്ന് നിന്ന് ആക്രമിക്കാൻ തയ്യാറായപ്പോൾ അവിടെ നാണം കെട്ടത് ആരാണ്? അവിടെ തൊലിയുരിഞ്ഞത് ആരാണ്? നിങ്ങളുടെ മാത്രമാണ്. ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ മൊത്തം ശബ്ദവും നിങ്ങൾക്ക് നേരെയാണ് ഉയരുന്നത്. ഒരു പെൺകുട്ടി എന്ന പരിഗണന പോലും നൽകാതെ നിങ്ങൾ അവളെ ആക്രമിക്കാൻ തയ്യാറായപ്പോൾ നിങ്ങളുടെ മനസാക്ഷി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവളുടെ മതമാണ് നിങ്ങളുടെ പ്രശ്നം, അവളുടെ വേഷമാണ് പ്രശ്നം. നിങ്ങൾ കുറെ കാവിഷാളും അണിഞ്ഞ് കയ്യിൽ കുറെ ചരടും കെട്ടി നിങ്ങളുടേതായ മതാചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ മതത്തിന്റെ പേരിൽ ധരിച്ച വസ്ത്രം നിങ്ങളുടെ പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആ പെൺകുട്ടിയോടല്ല നിങ്ങൾ പോരാടേണ്ടത്, അതിനെതിരെ നിങ്ങൾ പോരാടേണ്ടത് നിയമവ്യവസ്ഥയോടാണ്. അതിന് ശേഷിയില്ലാതെ അതിന് കെൽപ്പില്ലാതെ ഒരു സ്ത്രീ എന്ന അബലയോട് ഇത്ര മാത്രം നിലവാരമില്ലാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ സംഘപരിവാറുകാർ ഈ നാട്ടിലെ ഒരു വലിയ ജനസമൂഹത്തെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പരുവപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അധപ്പതനത്തിന്റെ തുടക്കമാണ്. അവിടെ പിന്മാറാതെ തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഈ രാജ്യം ചരിത്രാതീത കാലം തൊട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഇതിനേക്കാൾ ഭയപ്പെടുത്തിയവരാണ് ഈ നാട്ടിൽ ബ്രിട്ടീഷുകാർ. അവരുടെ മുന്നിൽ തോറ്റിട്ടില്ല, അവരുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല, കഴുമരത്തിന്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞോടിയിട്ടില്ല, ഷൂസ് കണ്ടപ്പോൾ നക്കാൻ നിന്നിട്ടില്ല. അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം. അതൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയാൽ
അധികാരം കിട്ടിയെടുത്ത് നിങ്ങൾ അധികാരത്തിന്റെ ആ ഭ്രമം കൊണ്ട് നിങ്ങൾ ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചാൽ ഈ നാടിന്റെ പൊതുവിശാല ചിന്തകളൊന്നും നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് കരുതരുത്. വിമർശനങ്ങൾ ഉന്നയിക്കും, നിങ്ങളെ ശക്തമായി നേരിടാൻ സമൂഹത്തെ തയ്യാറാക്കും. അതിനെയെല്ലാം അടിച്ചൊതുക്കി മുന്നോട്ട് പോകാമെന്നൊന്നും കരുതരുത്. ഈ അധികാരമെന്ന ഈ അപ്പക്കഷ്ണം, അല്ലെങ്കിൽ ഈ അധികാരമെന്ന നിങ്ങൾ ഇപ്പോൾ സുഖലോലുപതയിൽ ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം, ഇതെല്ലാ കാലത്തും ഒരാളുടെ മാത്രം കുത്തകയാണെന്നങ്ങ് ചിന്തിച്ചു കളയണം. കുറച്ചു കാലം ജനങ്ങളെ വിഭജിച്ച് നിർത്തി നിങ്ങൾക്ക് ഇത്തരത്തിൽ തമ്മിലടിപ്പിച്ച് നേട്ടമുണ്ടാക്കാം. പക്ഷെ എല്ലാ കാലത്തും ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന ആ പ്രവർത്തനം, അതിന് ആയുസുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് അതിനെതിരെ തിരിച്ച് ചോദ്യം വന്നു, അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്ന രീതിയിലേക്ക് ഈ നാട് പ്രതിരോധം തീർത്തു. അതുപോലെ ആയിരിക്കും ആ പെൺകുട്ടി തീർത്ത പ്രതിരോധം ഉടലെടുക്കുക. അതുകൊണ്ട് ഈ തെമ്മാടിത്തരം ക്യാമ്പസുകളിൽ നടത്താൻ വേണ്ടി ആരാണോ പ്രചോദനം കൊടുത്തു വിട്ടിരിക്കുന്നവർ, അവർ തിരിച്ചറിയുക, ഈ നാട് മതേതരത്തെ നാടാണ്. എല്ലാ മതങ്ങളുടെയും ചിന്തകളും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ട് ഈ നാട് അതിനെ അംഗീകരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരമുള്ള പൈതൃകമുള്ള നാടാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് തിരിച്ചറിയുക, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു തരാൻ പറ്റില്ല. അതിനെതിരെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ജാതി മത ഭേദമന്യേ വലിയ ശബ്ദങ്ങൾ വരും കാലങ്ങളിലും അവളെപ്പോലെ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.